അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല കുക്കുംബർ ആണ്. ഇത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ്, ഡെലിഷ്യസ് ആണ്. ഇത് നിങ്ങളെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒരു റെസിപ്പിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഹലോ, നമസ്കാരം, വെൽക്കം ടു ദി വെജി പൂജ ചാനൽ. നമ്മളെല്ലാവരും ഡയറ്റ് ചെയ്യാറുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മിക്കപ്പോഴും ഈ ഡയറ്റ് ഫ്ലോപ്പ് ആവുന്നത്, നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി എവിടെയും എത്താണ്ടാവുന്നതിൻ്റെ ഒരുപാട് റീസൺസിൽ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ഫുഡ് രീതികൾ, ഭക്ഷണ രീതികൾ അങ്ങോട്ട് ചേഞ്ച് ആക്കാൻ നോക്കും. അപ്പോഴാണ് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഡയറ്റ് പകുതി വെച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റ് കുറയാണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ഒരു നേരത്തെ നമ്മുടെ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതിലേതെങ്കിലും, പക്ഷെ ഞാൻ പ്രിഫറബിളി പറയാം ഡിന്നറാണ് ഏറ്റവും നല്ലത്. ടോട്ടലി എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നുന്നുണ്ട്, ഞാൻ എൻ്റെ ഡിന്നർ മാത്രം ചേഞ്ച് ചെയ്തിട്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഡിന്നറിന് കഴിക്കുന്നത്, നമുക്ക് ഈ ഓപ്ഷൻസ് ഇല്ലാണ്ടാവുന്നതും ഒരു വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനായിട്ട്, ഓപ്ഷൻസ് ദാരിദ്ര്യം വരാതിരിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് ഡിന്നറിന് കഴിക്കുന്നത് വെറൈറ്റി ആയിട്ട് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സീരീസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ മസാല കുക്കുംബർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടം എന്നുള്ളതും അവൈലബിൾ ആയിട്ടുള്ളത് ഏതാന്ന് വെച്ചാലും അതെടുത്താൽ മതി. പിസ്സ സീസണിങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ഉപയോഗിക്കാം. അതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്വാദായിരിക്കും. കുറച്ച് നാരങ്ങാ നീരും കൂടി ഇതിൽ പിഴിഞ്ഞൊഴിക്കണം. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം ഓൾറെഡി ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് കൂടുതൽ പുളി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് വെറുതെ അല്ല, കുക്കുംബറിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ്. നമ്മുടെ സാലഡ് വെള്ളരി ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലെ സീഡ്സൊക്കെ കളയുക, എന്നിട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൽ നമുക്ക് ആക്ച്വലി കുറച്ച് എന്തെങ്കിലും ഒരു ഫില്ലിംഗ് കൂടി ചെയ്യണം. ഇതുപോലെ മയണീസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടി തൈരിനകത്ത് കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് ഒരു സ്പ്രെഡ് ഉണ്ടാക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി ഹെൽത്തി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും മയണീസ് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫില്ലിങ് അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും, അതല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴേക്കും ഇങ്ങനെ പടപടയിൽ നിന്ന് താഴേക്ക് വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പ്രെഡ് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്കിനി അത് താല്പര്യം ഇല്ലെങ്കിൽ സ്പ്രെഡൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഇതുപോലെ ഇതാ ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ഫില്ലിങ് ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതുണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ, അല്ലാണ്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ സാലഡ്സ് ഒന്നും ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല, കുറച്ചൊരു വാടിയ പോലത്തെ ഒരു ഇതാ ഒരു ക്രഞ്ചിനെസ് കിട്ടില്ല, ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി ഉടനെ തന്നെ ഫില്ല് ചെയ്യുക, കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല കുക്കുംബർ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഒരു പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ഡിന്നർ ഓപ്ഷനാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.